നമസ്കാരം. ഇന്നെന്റെ പിറന്നാൾ ദിനമാണ്. ഇന്ന് പിറന്നാൾ ദിനത്തിന്റെ ഒരു അറിയിപ്പ്. ഇന്ന് പിറന്നാളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു നമ്മുടെ യൂട്യൂബിൽ. ആ സമയത്ത് അതിൻ്റെ ഇടയിൽ വന്നൊരു കമന്റ്, അത് കാണാതെ വയ്യ, പറയാതെ വയ്യ. നിന്റെ അമ്മ നിന്നെ വളർത്തി വലുതാക്കിയപ്പോ അറിഞ്ഞു കാണില്ല നീ ഇത്രത്തോളം വലിയൊരു വിഷമാണെന്ന്. കാരണം അവരൊക്കെ മുസ്ലിങ്ങളോട് തോളോട് തോൾ ചേർന്ന് ജീവിച്ചവരാണ് എന്നുള്ളൊരു കമന്റ് വന്നു. ആ കമന്റ് വന്നുകൊണ്ട് എനിക്ക് കുറച്ച് ക്ലാരിറ്റി തരാൻ പറ്റിയ വിഷയത്തിൽ. ഞാൻ അങ്ങനെയാണ്, ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ നിന്ന് ഞാൻ എന്റെ അഭിപ്രായം പറയും, അല്ലെങ്കിൽ എന്റെ ജീവിതമായിട്ടാണ് അഭിപ്രായം പറയുന്നതെങ്കിൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി കൊടുക്കും. ഞാൻ ഇന്ന് മുസ്ലിങ്ങളോട് തോളോട് തോൾ ചേർന്ന് തന്നെയാണ് ജീവിക്കുന്നത്. എന്നോട് വെറുപ്പുള്ള മുസ്ലിങ്ങൾ ആരാന്ന് വെച്ചാൽ, ഒന്ന് തീവ്ര മുസ്ലിങ്ങളായിരിക്കും, ഒന്ന് രാജ്യദ്രോഹികളെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും, ഒന്ന് മലദ്വാരം വഴി സ്വർണം കൊണ്ടുവരുന്ന അവരുടെ ഉറ്റവരും ഉടയവരും അവരുടെ കൂട്ടുകാരായിരിക്കും, പിന്നെ ഉള്ളത് മദ്രസ പീഡകരുടെ, മദ്രസയിലെ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാരുടെ കൂട്ടാളികൾ, കുടുംബക്കാർ, അവരുടെ ആരാധകരായിരിക്കും. ഇങ്ങനെ ചില കാര്യങ്ങളിൽ പെട്ട ആളുകൾ മാത്രമായിരിക്കും എന്റെ ശത്രുക്കൾ എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഇന്നും ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, ഒരുപാട് മുസ്ലിങ്ങൾ എന്റെ സുഹൃത്തുക്കൾ. പല വിഷയങ്ങളും അവരും ഞാനും തമ്മിൽ, എന്താ പറയാ, ബിസിനസ് പരമായിട്ടായാലും അല്ലാതെയായാലും എല്ലാത്തിലും അവരുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. എനിക്ക് അവരൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടില്ല, അവർക്ക് ഞാനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടില്ല. അവർ ഞാൻ പറയുന്ന കാര്യങ്ങളെയാണ് ഗ്രഹിക്കുന്നത്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് അവർ നോക്കുമ്പോൾ അവർക്ക് അതിൽ തെറ്റ് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒന്ന്, ഞാൻ ഈ പറയുന്ന വ്യക്തി മുസ്ലിങ്ങളുടെ തോളോട് തോൾ ചേർന്ന് ജീവിക്കുന്നില്ല എന്ന് പറയാനുള്ളൊരു കാരണം ഈ പറയുന്ന മദ്രസയിൽ പീഡിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ പീഡിപ്പിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത്. ഇത് ഈ പറയുന്നത് എന്തിനാണെന്നറിയോ, നിങ്ങൾക്ക് കുറച്ച് ഉളുപ്പും മാനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അതായത് സ്വന്തം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ അല്ലെങ്കിൽ മദ്രസകളിൽ ഒരു ക്യാമറ ഫിറ്റ് ചെയ്യണമെന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത മുസ്ലിങ്ങളാണ് നിങ്ങൾ. ഇത്രയേറെ മദ്രസകളിൽ പീഡനം നടന്നിട്ടും ആ മദ്രസകളിൽ, ഞങ്ങളുടെ മക്കൾ പഠിക്കുന്ന മദ്രസകളിലും ചുറ്റിലും ഞങ്ങൾക്ക് CCTV വെക്കണം, ഇത്രയേറെ പൈസ ചെലവാക്കുന്ന ആളുകൾക്ക് ഒരു ഒരു മഹലിലെ ഒരു മദ്രസയിൽ CCTV വെക്കുക എന്ന് പറയുന്ന അത്ര വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല. അത് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഇതുവരെ. കാരണം എന്താണ്, പല കേസുകളും നിങ്ങൾ അറിയാണ്ട് പോകുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് അത് നിങ്ങളുടെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മതത്തിലെ മക്കളായിരിക്കാം, അങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്. ഞാൻ കാണുന്നത് അങ്ങനെയല്ല. അവര് ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയുടെ നിയമങ്ങളനുസരിച്ച് ഇവിടുത്തെ റേഷൻ അരിയും വാങ്ങിച്ച് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും, അതായത് സർക്കാർ കൊടുക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മക്കളാണ്. അവർ ഇവിടെ ജനിച്ചവരാണെങ്കിൽ, അവർ ഇവിടുത്തെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നവരാണെങ്കിൽ അവർ ഇന്ത്യയുടെ മക്കളാണ്. നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ മതത്തിലെ മക്കളാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാമെങ്കിലും അങ്ങനെ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. അവരിവിടുത്തെ മക്കളാണ്. അപ്പൊ അവർക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട്, അതും മതം പഠിക്കുന്ന ഒരു ഒരു സ്ഥാപനത്തിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രതികരിച്ചു പോവും. കാരണം മതം എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്ത കഴുതകള് ഈ മതം പഠിപ്പിക്കാൻ പോകുന്നത് കൊണ്ടാണല്ലോ കുട്ടികളെ പീഡിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അതിനൊരു വഴി കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇന്നേ വരെ. കാരണം ഇന്നലെ പോലും ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു, 70 വയസ്സായ ഒരാള് ഒരു 12 വയസ്സായ ഒരു കുട്ടിയെ പീഡിപ്പിച്ചത്, ബലാത്സംഗം ചെയ്തു എന്നല്ല പറയണത്, ഈ ആൺകുട്ടികളെ പീഡിപ്പിക്കുക. ഇതൊക്കെ കേട്ടിട്ട് നാണവും മാനവും ഇല്ലാതെ എന്റെ സമൂഹത്തിൽ എത്രത്തോളം വലിയൊരു വിപത്തുകൾ ഉണ്ടായിട്ട് ഞാനത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ് നിങ്ങൾ ശരിക്കും ചെയ്യേണ്ടത്, അല്ലാതെ എന്നെ തെറിവിളിക്കുകയല്ല. പിന്നെ രണ്ടാമത്തെ വിഷയം എന്താണ്, മലദ്വാരം വഴി സ്വർണം കൊണ്ടുവരാം. ശരി, മലദ്വാരം പോട്ടെ. സ്മഗ്ലിംഗ്, ഗോൾഡ് സ്മഗ്ലിംഗ് നമ്മുടെ രാജ്യത്ത്, അതായത് നമ്മുടെ രാജ്യത്ത് ടാക്സ് കെട്ടാതിരുന്നു കഴിഞ്ഞാല്, നമ്മുടെ രാജ്യം ടാക്സ് കൊണ്ട് നിലന്നു പോകുന്ന രാജ്യമാണ് കേട്ടോ. ഞാനും നിങ്ങളൊക്കെ റേഷൻ അരി കഴിക്കുന്നത് ഇവിടെ മാന്യമായിട്ട് ടാക്സ് അടയ്ക്കുന്നത് കൊണ്ടാണ്. പല ആളുകൾ, ബിസിനസ് ചെയ്യുന്ന ആളുകൾ ടാക്സ് അടയ്ക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും ടാക്സ് അടയ്ക്കുന്നത് കൊണ്ടാണ്. സോ ഇന്ത്യൻ ഗവൺമെന്റ് അറിയാതെ കുറെ സ്വർണം കൊണ്ടുവരിക,
അത് മലദ്വാരത്തിലായാലും ശരി, ഇനി സ്ത്രീകൾ ഉപയോഗിച്ച് അവരുടെ ലൈംഗിക അവയവത്തിന്റെ ഉള്ളിൽ വെച്ചിട്ടായാലും ശരി, അവർ കൊണ്ടുവരുന്നത് ഒരു തെറ്റാണ് എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അത് വലിയ തെറ്റാണ്, എനിക്ക് അവകാശമുണ്ട്. കാരണം ഈ കൊണ്ടുവരുന്ന സ്വർണത്തിന്റെ ടാക്സ് അടച്ചാലാണ് എനിക്ക് അരി തരാൻ ഗവൺമെന്റ് സന്തോഷം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അതായത് നമ്മളെല്ലാവരും റേഷനറി വാങ്ങുന്നവരാണ്, നമ്മളെല്ലാവരും റേഷനറി കഴിച്ച് ജീവിക്കുന്നവരാണ്. അപ്പൊ നമുക്ക് ഈ റേഷനറി കിട്ടാനുള്ള വഴി എന്താണ്? ആ വഴി ബ്ലോക്ക് ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ പ്രതികരിക്കും. അത് നിർഭാഗ്യവശാൽ ഈ പറയുന്ന സ്വർണക്കടത്തിൽ പിടിക്കപ്പെടുന്നവരെല്ലാവരും ഏകദേശം നിങ്ങളുടെ മതത്തിൽപ്പെട്ടവർ തന്നെയാണ് അല്ലേ? അതിന് ഞാൻ കുറ്റക്കാരനാണോ നിങ്ങൾ കുറ്റക്കാരനാണോ? ഇനി എന്താണ് രാജ്യദ്രോഹം? രാജ്യദ്രോഹികളെ എന്തിനാണ് നമ്മൾ സ്നേഹിക്കുന്നത്? അവരോട് തോളോട് തോൾ ചേർന്ന് എന്തിനാണ് നമ്മൾ കഴിയേണ്ട ആവശ്യം? അങ്ങനൊരു ആവശ്യമില്ല, തീർച്ചയായിട്ടും ഇല്ല. പിന്നെ എന്താണ്? ഇപ്പോൾ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ ഇസ്രായേലിന്റെ കൂടെ നിന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. കാരണം എന്റെ രാജ്യം നിൽക്കുന്നത് ഇസ്രായേലിന്റെ കൂടെയാണ്. എന്റെ രാജ്യം പറയുകയാണ് ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫലസ്തീനെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലായില്ലേ? ഞാൻ എന്റെ രാജ്യത്തിന്റെ പൗരനാണ്, എന്റെ രാജ്യമാണ് എന്നെ എന്താ പറയുക സംരക്ഷിക്കുന്നത്, എന്റെ രാജ്യമാണ് എനിക്ക് എല്ലാം നൽകുന്നത്. ആ രാജ്യം പറയുകയാണ് ഞങ്ങൾ ഇസ്രായേലിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഇസ്രായേലിന്റെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. ഇനി എന്താണ്? ഇന്നലെ ഇനി അവസാനമായിട്ട് ഞാൻ എന്താ പറഞ്ഞു, ജയ് ശ്രീറാം. പാകിസ്ഥാനും ഇന്ത്യയും ക്രിക്കറ്റ് കളി നടന്നപ്പോ ജയ് ശ്രീറാം വിളിച്ച കേസ്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരുപാട് മുസ്ലിങ്ങളുണ്ട്, അത് തുടങ്ങിയ കാലം മുതൽ ഈ സമയം വരെ ഉണ്ട്. പക്ഷെ ഇതുവരെ അവരാരും ഒരു ഗ്രൗണ്ടിൽ കയറി ഇതുപോലെ കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മനസ്സിലായ? ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരാരും ഈ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കൊണ്ട് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് അതിൻ്റെതൊക്കെ ഒരു മാന്യതയുണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള എന്താ പറയുക, ഇതൊക്കെ അവരുടെ സ്വകാര്യതകൾ. അവനവന്റെ മതം എന്ന് പറയുന്നത് സ്വകാര്യമാണ്, അവരുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് അവനവന്റെ സ്വകാര്യതയാണ്. ഗുജറാത്തിലെ സ്റ്റേഡിയത്തിൽ അവൻ വന്ന് ചെയ്യണമെങ്കിൽ അപ്പോ അവനോട് എന്ത് മറുപടിയാണ് നമ്മൾ കൊടുക്കുക? അപ്പോ അവൻ നിസ്കരിക്കുന്നത് മതേതരവും തിരിച്ച് ജയ് ശ്രീറാം വിളിക്കുന്നത് തീവ്രവാദവുമാകുന്നിടത്താണ് ഇതിന്റെ പ്രശ്നം. തെറ്റാണെങ്കിൽ ഇത് രണ്ടും തെറ്റാന്ന് പറയണം. നിങ്ങൾ നിസ്കാരത്തെ തള്ളി പറയുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ വിശ്വാസം തള്ളി പറയുന്നത്? നിങ്ങൾ പറയുന്ന പാകിസ്ഥാനി ക്രിക്കറ്റർ അവിടെ നിസ്കരിച്ചത് അത് നല്ലതാണ്, അത് അംഗീകരിക്കുന്നതാണ്. എന്നാൽ ജയ് ശ്രീറാം വിളിച്ചത് തെറ്റാണ്. എന്റെ ഭായി, നിങ്ങൾക്ക് നിസ്കരിക്കാൻ അവകാശമുള്ള അതുപോലെ തന്നെ അവർക്ക് ജയ് ശ്രീറാം വിളിക്കാൻ അവകാശമുണ്ടെന്ന് കൂട്ടിക്കോ. തെറ്റാണെങ്കിൽ ഇത് രണ്ടും തെറ്റാണേ. ഞാൻ എപ്പോഴും മറുപടി പറയാറുള്ള അല്ലെങ്കിൽ അഭിപ്രായം പറയാറുള്ളത് ഈ പറയുന്ന മുസ്ലിം സമുദായത്തിന്റെ ഉന്നതരായിട്ട് നിൽക്കുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയ അത് ഞാൻ ചെക്ക് ചെയ്യും. ഈ പറയുന്ന മുസ്ലിംകൾക്ക് വേണ്ടി വാദിക്കുന്നവരുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്യും. എല്ലാവരുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്തിട്ട് അതിൽ ആരാണ് എന്തിനെക്കുറിച്ചാണ് എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയിട്ട് അതിനും ബദലാണ് ഞാൻ കൊടുക്കാറുള്ളത്. എന്റെ അഭിപ്രായമായിട്ട് ഇതിനാരും കാണണ്ട. ജയ് ശ്രീറാം വിളിച്ചാലും നിസ്കരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ജയ് ശ്രീറാം വിളിച്ചിട്ടില്ലെങ്കിലും നിസ്കരിച്ചിട്ടില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ നിസ്കരിക്കാൻ പറ്റും, ജയ് ശ്രീറാം വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിടത്ത് ഞാൻ ഇടപെടും. അത് തെറ്റാണ്. പറ്റുവാണെങ്കിൽ ഇത് രണ്ടും പറ്റണം, പറ്റില്ല ഇത് രണ്ടും പറ്റരുത്. അതാണ് നമ്മുടെ നാട്ടില് എന്താ പറയുക നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ മതേതരം. മനസ്സിലായില്ലേ? അപ്പൊ ഈ ജന്മം കൊണ്ട് എനിക്ക് ആരും വെറുപ്പിക്കേണ്ടി വന്നിട്ടില്ല. എന്റെ ജന്മം കൊണ്ട് ഞാൻ ഒരാളുടെ ജീവിതത്തിൽ കയറിക്കൊണ്ട് അവന്റെ കുടുംബം തകർത്തു, അവന്റെ എന്താ പറയുക അവന്റെ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു, അല്ലെങ്കിൽ ഞാൻ അവന്റെ സ്വർണം അടിച്ചുകൊണ്ട് പോന്നു, ഞാൻ അവന്റെ പണം അപഹരിച്ചു, ഇങ്ങനെയൊന്നും എനിക്കെതിരെ ഒരു കംപ്ലൈന്റും ഇല്ലാന്നേ. പിന്നെ ഞാനങ്ങനെ വിഷമാവും. അപ്പോ ഇന്ന് ഈ സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങളെ അതിലൊരു ഒരു 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 എന്താ പറയുക പ്രത്യേക മമത ഒരു ടീമിനോട് കാണിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് തുറന്നു കാണിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ പലപ്പോഴും പറഞ്ഞാൽ ഈക്വൽ ആയിരിക്കണം എല്ലാം. ഈക്വൽ അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന് പറയുന്ന പദവി ശരിക്കും മുസ്ലിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, ക്രിസ്ത്യാനിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ എനിക്ക് തോന്നുന്നു 20% മേലെയായി, 2%,
മൂന്ന് ശതമാനക്കുള്ളവരാണ് ശരിക്കും ന്യൂനപക്ഷം എന്ന് പറയുന്നത്. ശരിക്കും ന്യൂനപക്ഷങ്ങൾ ഇവിടുത്തെ പാഴ്സിയും ഈ പറയുന്ന ജൈനൊക്കെ അല്ലേ, ജൈനമതക്കാരനൊക്കെ അല്ലേ ശരിക്കും ഇവിടെ ന്യൂനപക്ഷം എന്ന് പറയുന്നത്. അപ്പൊ അവരൊഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന മുസ്ലിമിനും ക്രിസ്ത്യനും കൊടുക്കുന്ന എനിക്ക് താല്പര്യമില്ല. അവരെല്ലാവരും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഭൂരിപക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോഴും ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക മമത കാണിക്കുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. അത് കാണിക്കേണ്ട ആൾക്കാര് അവകാശികൾ ഇവിടെ ഉണ്ടെന്നേ, മനസ്സിലായല്ലേ. അപ്പൊ അത് ഇപ്പൊ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ന്യൂനപക്ഷമായി നിൽക്കുന്ന ആദിവാസികളാണ്. അത് നിങ്ങൾക്ക് എന്താ കൊടുക്കണ്? അവരെ ഹിന്ദു മതത്തിൽ അങ്ങനെ പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ ക്രിസ്ത്യൻ മതത്തിൽ പെടുത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവരെ ഇസ്ലാം മതത്തിൽ പെടുത്താൻ പറ്റുന്ന തോന്നുന്നില്ല. അവർക്ക് വേണ്ടി ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. അവർക്ക് ഒരു സൗകര്യം ഒന്നും ചെയ്യത്തില്ല. പിന്നെ എന്തിനാണ്? അതായത് അവർക്ക് എന്തുകൊണ്ട് സൗകര്യം കൊടുക്കുന്നില്ല? അവരുടെയിൽ നിന്നൊരു ജനപ്രതിനിധി ഇവിടെ വരുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊരു ഈ പറയുന്ന പോലെ വോട്ടവകാശമില്ല. അതല്ലേ സത്യം? അപ്പൊ നമ്മളെന്താന്ന് വെച്ചാൽ ഒരാളെ വിഷമാണെന്ന് പറഞ്ഞതിന് മുമ്പ് ഈ പറയുന്നവൻ ഈ പറയാനുള്ള കാരണം എന്താണെന്ന് നോക്കണം. അല്ലാണ്ട് ഞാൻ നേരം വിളിക്കുമ്പോ എന്താ പറയാ, ഒരു പള്ളി പൊളിക്കാൻ പോവേ, ഞാനൊരു മുസ്ലിമെ കാണുമ്പോ നീട്ടിത്തുപ്പാൻ പോവേ, അല്ലെങ്കിൽ അവനെ കാണുമ്പോ അവനായിട്ട് യാതൊരു സഹവാസം ഒരാളെ കാണും, ഒരു മുസ്ലിമിനെ കാണുമ്പോ അവനായിട്ട് യാതൊരു സഹവാസം വെക്കരുതെന്ന് പറയേ, ഈസൊക്കെ പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. അതൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങള്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിഷമായിട്ട് കാണുന്നത്, മനസ്സിലായില്ലേ. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. താങ്ക് യു.